ദൈവം സ്വന്തം സൃഷ്ടിയുടെ രക്തത്തിൽ പ്രീതിപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം ശരീരം മുറിച്ച് രക്തം കൊടുക്കാതെ സാധുമൃഗങ്ങളെ പിടിച്ച് കഴുത്തറുത്ത് ബലി കൊടുക്കുന്നത് ധാർമ്മികമാണോ? ദൈവം സ്വന്തം സൃഷ്ടിയുടെ രക്തത്തിൽ പ്രീതിപ്പെടും എന്ന് വിശ്വസിക്കുന്നവർ സ്വന്തം ശരീരം മുറിച്ച് രക്തം കൊടുക്കുക വേണ്ടത്, അതിനെയാണ് വേണ്ടത്. അങ്ങനെ വിശ്വസിക്കണവർ അപ്പം മേലുവേദനയാവില്ലേ? അപ്പം എന്ത് ചെയ്യാം? വേറെ ജന്തുക്കളെ കൊണ്ടുവന്നിട്ട് കൊല്ലാം. ബലി കൊടുക്കുന്നത് ധാർമ്മികമാണ്. ഇവിടെ ഈ ധാർമ്മികം എന്ന വാക്ക് വല്ലാത്തൊരു വാക്കാട്ടോ. ധർമ്മം ഒരാളുടെ ദൃഷ്ടിയിൽ ധർമ്മമല്ല മറ്റൊരാളുടെ ദൃഷ്ടിയിൽ. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായ. ധർമ്മത്തിൻ്റെ തത്വം അത്യന്ത ഗുഹാഹിതമാണ്, രഹസ്യമാണ്, അത്യന്ത രഹസ്യമാണ്. ഒരു ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോഴുള്ളതായിരിക്കില്ല മറ്റൊരു ദൃഷ്ടിയിൽ. അതുകൊണ്ട് ഒരാൾ സ്വന്തം രക്തം കൊടുക്കുന്നുണ്ടോ, അയാൾ കൊടുത്തോട്ടെ. നമുക്കെന്താ ഇപ്പോൾ ചെയ്യാനായാലും പെടപെട, നമുക്കെന്താ സാധിക്കുക? ഇനി സാധുമൃഗങ്ങളെ പിടിച്ച് കഴുത്തറുത്ത് ബലി കൊടുക്കുന്നത് ധാർമ്മികമാണോ? നമ്മുടെ ദൃഷ്ടിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നില്ല, അത്രേ പറയാൻ പറ്റൂ. അല്ലാതെ ഈ ലോകത്തിലെ ധർമാധർമ്മങ്ങളെ മുഴുവൻ നിർവചിക്കാൻ ഞാനാരാ? വലിയ പ്രയാസമുണ്ട്. യാഗങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നുള്ളിലെ പശുവെ ഹോമിക്കാൻ പറഞ്ഞത് നമുക്ക് കുറച്ച് പ്രയാസമുള്ള വിഷയം. അധ്വരേ പശു ഹിംസയാത്, യജ്ഞത്തിൽ പശുവെ കൊല്ലണം എന്ന് പറഞ്ഞത് പാലിക്കാൻ നമുക്ക് കുറച്ച് വിഷമമാണ്. എന്താ കാരണം? നമുക്ക് നമ്മിലെ പശുവെ ഇഷ്ടമാണ്. ഒന്നുകൂടി പറയാം, നമുക്ക് നമ്മിലെ പശുവെ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മിലെ പശുവെ കൊല്ലാൻ നമുക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? മുണ്ടാപ്രാണികളെ പിടിച്ചുകൊണ്ടുവന്ന് കൊല്ലാൻ തുടങ്ങി യാഗത്തിൽ. കാലക്രമേണ കൊല്ലപ്പെടുന്ന മൃഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് യാഗത്തിൻ്റെ കേമത്വം പറയപ്പെട്ടു. അങ്ങനെയാണ് യാഗങ്ങളിൽ ഈ ഹിംസ അത്യധികമായി വളർന്നത്. അത് വലിയൊരു അധപതനത്തിൻ്റെ അപചയത്തിൻ്റെ വഴിയുമായി. അന്തരീക്ഷത്തിന് മുഴുവൻ ശുദ്ധിയെ പകരേണ്ടുന്ന മന്ത്രങ്ങൾ ഉയരേണ്ടുന്ന സ്ഥലത്ത് മൃഗങ്ങളുടെ കരച്ചിലുകളാണ്. ചുറ്റുപാട് മുഴുവൻ ആനന്ദഭരിതമാക്കേണ്ടുന്ന ഹോമധൂപങ്ങളുടെ സ്ഥാനത്ത് മൃഗത്തിൻ്റെ രക്തഗന്ധമാണ്. അങ്ങനെ അപചയത്തിൻ്റെ ഘട്ടം ഉണ്ടായിട്ടുണ്ട്. അതേസമയത്ത് ഉപാസനാ വിധാനങ്ങൾ വിവിധ പ്രകാരം ഉപദേശിക്കപ്പെട്ടിട്ടുണ്ട്. സാത്വികവും രാജസികവും താമസികവുമായ ഉപാസനാ പദ്ധതികളുണ്ട്. ആ ഉപാസനാ പദ്ധതികൾക്കനുസരിച്ച് ചിലതിൽ ഹിംസ അടങ്ങുന്ന ഉപാസനാ പദ്ധതികളൊക്കെയുണ്ട്. ഇപ്പൊ രാജസികമായ ഉപാസനാ പദ്ധതികളിൽ അത്തരം ദേവതകൾക്ക് അത്തരം വിധാനത്തിൽ മാംസം തുടങ്ങിയവ സമർപ്പിക്കപ്പെടുന്നുണ്ട്. താമസികമായ ഉപാസനാ പദ്ധതികളിൽ അത്തരം ദേവതകൾക്ക് അത്തരം വിധാനമനുസരിച്ച് താമസികങ്ങളായ ദ്രവ്യങ്ങൾ സമർപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെയൊക്കെ ഒരു ഗുരുപദേശക്രമം തുടരണം എന്നുള്ളത് നമുക്ക് പറയാം, അല്ലാതെ പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ ദൃഷ്ടിയിൽ ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമി അല്ലെങ്കിൽ ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വേദാന്ത പദ്ധതിയിൽ മുന്നോട്ട് പോകുന്ന ആൾ ഒരിക്കലും അത്തരം ക്രിയകൾ ചെയ്യാൻ പോകുന്നില്ല, അതിനെ അനുമോദിക്കാനും പോകുന്നില്ല, അതിൻ്റെ കൂടെ നിൽക്കാനും പോകുന്നില്ല. അതേസമയത്ത് തെറ്റാന്ന് പറയാൻ നമുക്ക് അധികാരമുണ്ടോ? ഇല്ല. കാരണം ഹിന്ദുധർമ്മം സനാതനധർമ്മം ഒരൊറ്റ നേർരേഖയല്ല,
അവിടെ സാത്വികവും രാജസികവും താമസികവുമായ ഉപാസന പദ്ധതികളൊക്കെയുണ്ട്. ഒന്ന് തീർത്തു പറയാം, ഏത് പദ്ധതിയായാലും ഒരു ഗുരുപദേശക്രമം അതിൻ്റെതായ സമ്പ്രദായം വേണം എന്ന് പറയാം. അതിനെ ലംഘിച്ച് മനുഷ്യനെ അർത്ഥപ്പതിപ്പിക്കുന്ന വിധത്തിൽ ഉപാസനയുടെ പേരിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാൽ അതിനെ നമുക്ക് അനുമോദിക്കാനോ അനുകൂലിക്കാനോ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ രാജസികമായ വിധാനത്തിൽ അത്തരം രാജസിക ദേവതയ്ക്ക് മദ്യം വെച്ച് പൂജിക്കുന്ന ഒരു ചടങ്ങ് സങ്കല്പിക്കുക. അപ്പൊ തൻ്റെ വിരലുകൊണ്ട് തൊട്ട് തെളിക്കാവുന്ന അത്ര അളവ് മദ്യം, അല്ലെങ്കിൽ പരമാവധി ആചമനം ചെയ്യാൻ കഴിയുന്ന അത്ര അളവ് മദ്യം, ഇത് ഗുരുപദേശക്രമമനുസരിച്ച് ആ സമ്പ്രദായത്തിലുള്ളവർ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. അതിൻ്റെ സ്ഥാനത്ത് കേസ് കണക്കിന് മദ്യം കൊണ്ടുവന്നിട്ട് നാട്ടുകാരെ കുടിയന്മാരല്ല കുടിയാന്മാരാക്കുന്ന രീതി ദൈവത്തിൻ്റെയും ഉപാസനയുടെയും പേരിൽ ചെയ്യുന്നു എന്ന് വിചാരിച്ചോളൂ. ആദ്യത്തേനെ നമ്മൾ എതിർക്കില്ല, രണ്ടാമത്തേനെ എതിർത്തേ മതിയാവും. ഉദാഹരണം മാത്രം പറഞ്ഞതാ. അപ്പം നമ്മളുടേത് മാത്രമല്ല, ഏകപക്ഷീയമായ ഒരു ഏകതാനമായ ഗതിയല്ല സനാതന ധർമ്മത്തിൻ്റെത്. കഴിഞ്ഞ വർഷം അരുണാചൽ പ്രദേശിലെ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിക്കാനിടയായി. അവിടെ ഇത്രക്കേറെ പ്രലോഭന സഹസ്രങ്ങളുണ്ടായിട്ടും മതാന്തരങ്ങളിലേക്ക് പോകാതെ അഭിമാനത്തോടുകൂടി ഹിന്ദു ധർമ്മത്തിൽ ഉറച്ച് ജീവിക്കുന്ന ധാരാളം വിഭാഗം വനവാസികളെ കാണാനും പരിചയപ്പെടാനും ഇടയായി. എന്തുകൊണ്ട് അവരിന്നും ഹിന്ദുവായി സനാതനധർമ്മികളായി ജീവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഓരോ ഗൃഹത്തിനോടും ചേർന്ന് നിലനിൽക്കുന്ന അവരുടെ ഇഷ്ടദേവത ആരാധനാക്രമവും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ബലിത്തറകളും ഒക്കെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അവിടെ ഞാൻ പോയിട്ട് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങുമല്ല ഇങ്ങുമല്ല എന്നുള്ള അവസ്ഥയിലെത്തി അവരെ പിടിച്ചു കൊണ്ടുപോകാൻ ഇഷ്ടംപോലെ ആൾക്കാർ വേറെ നിൽക്കണുണ്ട്. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ലെങ്കിലും ഞാൻ അതിനെ ആദരിക്കുന്നു, ചെയ്യാൻ പോകുന്നില്ല. ഇതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. അതുകൊണ്ട് സാത്വികവും രാജസികവും താമസികവുമായ ഉപാസനാ പദ്ധതികൾ അവ ഉത്തമമോ മധ്യമമോ അധമമോ അല്ല എന്നാണ് ആവർത്തിക്കാനുള്ളത്. ഉപാസനയിൽ പൂജയിൽ ഉത്തമം മധ്യമം അധമെന്ന് പറയരുത്. സാത്വികം രാജസികം താമസികം എന്ന് പറഞ്ഞോളൂ. ഞാൻ ചെയ്യുന്നത് അധമമാണെന്ന് ഏത് നിമിഷം തോന്നുന്നുണ്ടോ ആ നിമിഷം അത് നിർത്തണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇവിടെ ശാക്തേയ ഉപാസനാ പദ്ധതികളും വൈഷ്ണവോപാസനാ പദ്ധതികളും ശൈവോപാസനാ പദ്ധതികളും എല്ലാം ചേർന്നാൽ തന്നെ ഈ സനാതനധർമ്മം ആകൂ. എനിക്കെല്ലായിടത്തും പോകാൻ പറ്റില്ല, പക്ഷേ അത് വേണ്ടെന്ന് പറയാൻ എനിക്ക് പറ്റില്ല. വളരെ ഗൗരവമായി ഈ വിഷയം ചിന്തിക്കുക. തൻ്റെ ഒരു ദൃഷ്ടിക്കനുസരിച്ച് മാത്രം നോക്കിക്കണ്ട് തെറ്റ് ശരി എന്ന് പറയാതെ തൻ്റെതായ തനിക്ക് ഹൃദ്യമായത് അനുഷ്ഠിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അതേ പറയാനൊക്കും.